ഏറ്റവും സ്നേഹമുള്ളവരെ ക്രിസ്റ്റി ചികിത്സാ സഹായ നിധിയിലേക്ക് ജാതി മത ഭേദമന്യേ ഒരുപാട് പേര് സ്വദേശത്തും വിദേശത്തുമുള്ളവർ സഹായിച്ചിട്ടുണ്ട്. ഈ സഹായ നിധിയിലേക്ക് ഇന്ന് വരെയുള്ള സംഖ്യ 43 ലക്ഷം രൂപയോളം നമ്മൾ സമാഹരിച്ചു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു സംഖ്യ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ സന്മനസ്സുകൊണ്ടാണ്. ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുകയും എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ക്രിസ്റ്റി എന്ന കുട്ടിയുടെ ഓപ്പറേഷൻ അമൃത ഹോസ്പിറ്റലിൽ ചെയ്യുവാനുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. അതിനിടയിൽ കുട്ടി കളിക്കുമ്പോൾ വീഴുകയും തുടയലിൽ പൊട്ടി 2 മാസത്തോളം പ്ലാസ്റ്റർ ഇട്ട് വിശ്രമമായിരുന്നു. ഇപ്പോൾ വെട്ടി ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ ഡോക്ടറെ കണ്ട് ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. നിങ്ങൾ ചെയ്ത വലിയ മനസ്സിനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോ എന്തൊക്കെ തടസ്സങ്ങളുള്ളത് ചെയ്യാനായിട്ട്? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാലോ. പിന്നെ അതിന്റെ ഇടയില് പുറമെ നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട്. ലിവർ കിട്ടുകയാണെങ്കിൽ നമ്മളെ എമർജൻസി ആയിട്ട് വിളിക്കും. കുട്ടികളുടെ ഒക്കെ ആകുമ്പോ കിട്ടാൻ പാടാണ്. ബ്രെയിൻ്റെ ബാധിച്ചവരെ ദൈവാനുഗ്രഹം കൊണ്ട് തന്നെയാണ് പൈസ കിട്ടിയത്. അത് നല്ല ഇതാ. പിന്നെ ക്രിസ്റ്റിക്ക് നല്ല ദൈവാനുഗ്രഹമുണ്ട്. ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര പൈസയൊന്നും. സർജറിക്ക് തികയോ എന്നുള്ള ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ട്. സർജറി അങ്ങനെ സക്സസ് ആവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. സന്തോഷിന്റെ കൊച്ചു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോപ്പിക് സന്തോഷം. എല്ലാവരുടെ സഹായമൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് നന്ദിയുണ്ട് അതിൽ എല്ലാവരും. എല്ലാവരും മനസ്സറിഞ്ഞ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോകണം. ദൈവാനുഗ്രഹത്തിൽ ഒരു ചെറിയ വീട് മടത്തിൽ നിന്ന് കിട്ടി. കഴിഞ്ഞ പണികളൊക്കെ നടക്കുന്നു. ഒരുപാട് സ്നേഹവും നന്ദിയും എല്ലാവരും അറിയിക്കുന്നു. ഓക്കെ, സന്തോഷമാവട്ടെ. ദൈവാനുഗ്രഹിക്കും. ബൈ ബൈ. ഇനിയും ഇതുപോലുള്ള വലിയ കാരുണ്യ പ്രവൃത്തികൾക്ക് സന്മനസ്സോടെ സഹകരിക്കണമെന്നും സഹായിക്കണമെന്നും പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു.